ഏറ്റവും പ്രിയപ്പെട്ട ഈ ചടങ്ങിൻ്റെ സംഘാടകർക്ക് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഉൾക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള സെമിനാർ സംഘടിപ്പിച്ചതിൽ അതിൻ്റെ സംഘാടകരെ അഭിവാദ്യം ചെയ്യാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പതിറ്റാണ്ട് മുൻപ് ഈ രാജ്യം നേരിട്ട വലിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് പുതിയ തലമുറ മറന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വീണ്ടും അതൊരു ചർച്ചയായി വന്നുകൊണ്ട് അത് പഠിക്കാനും എന്തായിരുന്നു അന്ന് നിലനിരുന്നിരുന്ന ആ സാഹചര്യമെന്ന് മനസ്സിലാക്കാനും പുതുതലമുറയെ മനസ്സിലാക്കി കൊടുക്കാൻ ഈ ചർച്ചകളും ഈ സെമിനാറുകളും ഉപകാരപ്രദമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരവസരമായി ഈ ചരിത്രത്തെ പഠിക്കാനുള്ള ഒരു രീതിയായി നമ്മൾ മാറ്റിയെടുക്കണമെന്ന് മാത്രമാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. 1921 ചരിത്രം പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും 1921 മുമ്പ് ഈ രാജ്യം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ട ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമുക്ക് മുന്നിലുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ICHR എന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടിയും ചരിത്രം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും ഈ രാജ്യം കെട്ടിപ്പടുത്ത വലിയൊരു സംവിധാനത്തെ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്കനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ ഫാസിസം ഏത് രീതിയിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെയും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു ഭരണ സംവിധാനം, ആ ഭരണ സംവിധാനത്തിന് കീഴിലാണ് നമ്മളെല്ലാവരും ഉള്ളത് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ICHR പഠന റിപ്പോർട്ടുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമെല്ലാം നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ആളുകൾ. ഞാൻ കടന്നു വരുന്നത് തിരൂരിൽ നിന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വാഗൻ ട്രാജഡിയുടെ സ്മരണകൾ നിലനിൽക്കുന്ന ഏറ്റവും ചരിത്ര പ്രധാനമുള്ള ഒരു മണ്ണിൽ നിന്നാണ് ഞാൻ വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 64 പേരാണ് ഈ വാഗൻ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളത് ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നത് തന്നെയാണ്. അങ്ങനെ വാഗൻ ട്രാജഡിയുടെ സ്മരണകൾ നിലനിൽക്കുന്ന 64 പേരുടെ വലിയ മരണവും അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട 387 പേരുകളുടെ പേരുകളാണ് ICHR പുതിയ പഠന റിപ്പോർട്ട് പ്രകാരം വെട്ടിമാറ്റാൻ പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ രാജ്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ രീതിയും. അവർ എല്ലാ ഫാസിസം എന്ന് പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ രീതി. എന്താണ് ഫാസിസം? ലോകത്ത് മുഴുവൻ അവർ അനുവർത്തിച്ചു പോകുന്ന ഒരു രീതിയുണ്ട്. ഫാസിസത്തിന് ഒരു രാജ്യത്ത്, ഒരു പ്രദേശത്ത് നിലനിൽക്കണമെങ്കിൽ ആദ്യം അവർ ചെയ്യുന്നത് ഒരു ശത്രുവിൽ നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് സ്വന്തം രാജ്യത്തിനകത്തുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തുള്ളവരായിരിക്കാം, സ്വന്തം സമുദായത്തിൽപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ അന്യമതക്കാരായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, ആദ്യം ഒരു ശത്രുവിനെ ഉണ്ടാക്കിയെടുത്ത്, നിർമ്മിച്ചെടുത്ത്, ശൂന്യതയിൽ നിന്ന് ഒരു ശത്രുവിനെ നിർമ്മിച്ചെടുത്ത് പിന്നീട് ആ ശത്രുവിനെതിരെ പോരാട്ടത്തിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ രീതി. ഒരു ശത്രുവിനെ നിർമ്മിച്ചെടുത്തതിന് ശേഷം ആ ശത്രു തങ്ങൾക്ക് എന്തെല്ലാം ദൂഷ്യ സ്വഭാവങ്ങളുണ്ടോ ആ ദൂഷ്യ സ്വഭാവങ്ങൾ മുഴുവൻ ആ ശത്രുവിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അയാളെ, അല്ലെങ്കിൽ അവരെ, ഒരു സമൂഹത്തെ മുഴുവൻ മറുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അവർക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതികളാണ് ലോകത്തെല്ലായിടത്തും ഫാസിസ്റ്റുകൾ ചെയ്തു വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫാസിസത്തിനെതിരെ ഈ ഇത്തരത്തിൽ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്കെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ 1921 ചരിത്രം നമ്മൾ പുനർവായിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് നമുക്ക് ഉപകാരപ്രദമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഫാസിസം ഈ ലോകത്ത് എല്ലായിടത്തും പ്രചരിപ്പിക്കുന്ന രീതി ഞാൻ പറഞ്ഞു വന്നു. ഇന്ന് കേരളത്തിൽ ഏത് രീതിയിലാണ് ഫാസിസത്തിന് കടന്നു വരാൻ സാധിക്കുക എന്ന് ചിന്തിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കിയത് 1921 ചരിത്രത്തെക്കുറിച്ച്
അത് ഏത് രീതിയിലാണ് രാജ്യത്തെ സ്വാധീനിച്ചത് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ആ ഫാസിസം കേരളത്തിൽ കടന്നു വന്നപ്പോൾ ആ ഫാസിസത്തിന് കേരളത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള അവരുടെ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ മാർഗമായാണ് ഈ സ്വതന്ത്ര സമര സേനാനികളെ ഈ ധീരദേശാഭിമാനികളുടെ ചരിത്രത്തെ ഈ രാജ്യത്തു നിന്ന് വെട്ടിമാറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാര്യംകുന്നത്ത് കുഞ്ഞോമജാജിയുടെയും അതുപോലെ തന്നെ ആലി മുസിയായരുടെയും ചരിത്രത്തെ ജനഹൃദയങ്ങളിൽ നിന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് വാര്യംകുന്നനെന്ന് മനസ്സിലാക്കിയുള്ള അറിഞ്ഞിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും. ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, മുംബൈയിൽ ബോംബെയിൽ താമസിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ പ്രബന്ധങ്ങളും മഹാത്മാഗാന്ധി പ്രസംഗങ്ങളുമെല്ലാം കേട്ട് അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ ആകർഷണായി അദ്ദേഹത്തിൻ്റെ ആശയത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പിന്നീട് തിരിച്ച് മലബാറിൽ വന്നതിന് ശേഷം ഏറനാടിലെത്തിയതിന് ശേഷം മഞ്ചേരി രാമയ്യരുടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങിച്ചു കോൺഗ്രസ്സുകാരനായി 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് അതിനുശേഷം മഹാത്മാഗാന്ധിയടക്കം പങ്കെടുത്ത കോഴിക്കോടിൽ വലിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒപ്പം തന്നെ മലബാർ കേരളത്തിൽ നിന്ന് വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ മഹാത്മാഗാന്ധിയുമായി നേരിട്ട് കത്തുകളയച്ച് സമ്പർക്കം പുലർത്തിയിരുന്ന വളരെ ചുരുക്കം ചില ആളുകളിൽ ഒരാളായിരുന്നു മഹാനായ വാര്യംകുന്നനെന്ന് ഓർക്കുമ്പോൾ എന്തായിരുന്നു ചരിത്രത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്ഥാനം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിനേക്കാൾ അപ്പുറം ഈ രാജ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകം മൊത്തം ഒരു കാലഘട്ടത്തിൽ വൈദേശിക ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കൈവശമായിരുന്നതുകൊണ്ട് തന്നെയാണ് അവരെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് വിളിച്ചിരുന്നതെങ്കിൽ ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്തൊരു മലയാള രാജ്യം എന്ന രാജ്യം കെട്ടിപ്പടുത്തപ്പോൾ അതൊരു തരത്തിലും ഒരു കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാർക്ക് അനുവദിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിനെതിരെ പോരാടാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനമെടുക്കുന്നതും അതിനെതിരെ ശക്തമായ ഈ മലയാള രാജ്യത്തിനെതിരെ ശക്തമായ നീക്കവുമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് മുന്നോട്ട് വന്നതും. തുടക്കത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ബ്രിട്ടീഷ് ഗവൺമെൻറ് വളരെ ദയനീയമായി പരാജയപ്പെടുകയും ആ പരാജയം അവർ മറച്ചു വെക്കുന്നതിന് വേണ്ടി വീണ്ടും കൂർക്ക റെജിമെൻറ്റിനെ അടക്കം ഇന്ത്യയിൽ ഏറ്റവും ശക്തമുള്ള അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും ശക്തമായ സംവിധാനമായ കൂർക്ക റെജിമെൻറ്റിനെ പോലും മലബാറിൽ ഇറക്കിക്കൊണ്ട് ഈ മലയാള രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയും അന്ന് സ്ഥാപിച്ച രാജ്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും വലിയ ശ്രമങ്ങൾ അവർ നടത്തുകയും അവർ അതിൽ വിജയിക്കുന്നത് ഈ അന്ന് ഈ മലയാള രാജ്യമെന്ന് പേരിൽ അറിയപ്പെടുന്ന പ്രദേശത്തെ സ്ത്രീകളെ വളരെ ക്രൂരമായി ബലാത്സംഗത്തിനും കൊടിയ പീഡനങ്ങൾക്കും വിധേയമാക്കിക്കൊണ്ട് വലിയ തരത്തിൽ ഒരു വലിയ ശ്രമങ്ങൾ നടത്തുക വഴിയായിരുന്നു അവർക്ക് ഇത്തരത്തിൽ ഈ ഒരു വീണ്ടും മലയാള രാജ്യമെന്ന രാജ്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വീണ്ടും അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവർക്ക് സാധിച്ചത് തന്നെ വലിയ തരത്തിൽ ഇങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ വളരെ ഹീനമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം നമ്മളെല്ലാവരും ചെയ്യുന്നത് ചരിത്രത്തെ പഠിക്കുക എന്നുള്ളതാണ്, ചരിത്രത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് 1921 രാജ്യത്ത് ഒരു കലാപം നടന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വേറൊരു ചരിത്രം ഉണ്ടാകും എന്നുള്ളത് ഒരു തർക്കവും വേണ്ട. എന്തുകൊണ്ട് ഈ രാജ്യത്ത് കലാപങ്ങളുണ്ടായി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്തായിരുന്നു ഈ രാജ്യത്ത് നിലനിന്ന അന്ന് നിലനിന്ന സാഹചര്യം എന്ത് എന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് എന്തുകൊണ്ട് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം നമ്മൾ എന്താണ് എന്തുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴായിരിക്കണം 1921 മുമ്പ് എന്തായിരുന്നു ഈ നാടിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. 1921 മുമ്പ് ഈ രാജ്യത്ത് ജനങ്ങളിലും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചിരുന്ന പ്രദേശമല്ല എന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും പറയും ബ്രിട്ടീഷ് കാലഘട്ടത്തിന് മുമ്പ് രാജ്യം ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യ എന്ന് എല്ലാ ഒരു നമ്മളെല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ആയിരുന്നില്ല രാജ്യമെന്ന് മനസ്സിലാക്കേണ്ട ആ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. പിന്നെ മറ്റ് നമ്മൾ ഈ സംഘപരിവാർ പറയുന്നത് പോലെ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണെന്നും ഇന്ത്യ ആ ഹിന്ദു രാജ്യം തിരിച്ചു പിടിക്കണമെന്ന് പറയുന്ന പോലെ ഉള്ള അവസ്ഥയായിരുന്നില്ല ഇന്ത്യ. ഇന്ത്യ ഹിന്ദു രാജ്യമാണെങ്കിൽ പോലും ഹിന്ദു രാജ്യമായി ഈ സംഘപരിവാർ പറയുന്ന ഹിന്ദു രാജ്യം ഇന്ത്യ എന്ന ഹിന്ദു രാജ്യം അത്
ഇന്ന് കാണുന്ന ഇന്ത്യ ഹിന്ദു ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യ അല്ല എന്ന് ഉള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അവർ പറയുന്ന പ്രകാരമുള്ള രാജ്യം അതിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വരുന്ന നോർത്ത് ഇന്ത്യയിലെ കുറച്ച് പ്രദേശങ്ങളും മാത്രം അടങ്ങുന്ന ചില പ്രദേശങ്ങൾ മാത്രം അടങ്ങുന്ന ഒരു ഭാഗമായിരുന്നു ഇന്ത്യ എന്ന രാജ്യമെന്ന് അത്തരത്തിലൊരു രാജ്യത്തെയാണോ വീണ്ടും നമ്മൾ വീണ്ടെടുക്കേണ്ടതെന്ന് ചിന്തിക്കേണ്ടതിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് 1921 മുമ്പ് ഈ മലബാർ പ്രദേശത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു 1850 ശേഷം വരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഏറ്റവും അധികം കലാപങ്ങൾ നടന്ന ഒരു പ്രദേശമായിരുന്നു മലബാർ എന്ന് കൃത്യമായി ചരിത്രം പഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ട് ഏറ്റവും കലാപം എന്ന് പറയുന്നത് വലിയ തരത്തിലെ കലാപങ്ങളല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്നും നിലനിന്നൊരു പ്രദേശമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചരിത്രം പഠിക്കുമ്പോൾ. എന്തുകൊണ്ട് അന്ന് ഏറ്റവും അധികം പ്രശ്നങ്ങൾ മലബാർ മേഖലയിൽ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഈ മണ്ണിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് ഏറ്റവും അധികം ജന്മിമാർ അവരുടെ കീഴിൽ അടിയാളന്മാരായിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഏത് രീതിയിലാണ് ഈ രാജ്യത്ത് നേരിട്ടത്, അവരോടുള്ള സമീപനം ഏത് രീതിയിലാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ 1921 എന്താണ് സംഭവിച്ചു പോയത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 1921 മുമ്പ് രാജ്യത്ത് 1025 ഈ മലബാർ പ്രദേശത്ത് മാത്രം 1025 വർഗീയ കലാപങ്ങൾ അല്ലെങ്കിൽ ലഹളകൾ ഉണ്ടായതിൻ്റെ സാഹചര്യം പരിശോധിക്കുമ്പോഴാണ് ഈ ജന്മിമാരും കുടിയാന്മാരും തമ്മിൽ ഈ രാജ്യത്ത് നിലനിന്നിരുന്ന വലിയ കുടിയമായ പീഡനങ്ങളും വലിയ തരത്തിലുള്ള അന്തരങ്ങളും ഈ രാജ്യത്ത് നിലനിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കടന്നുവരവാണ് യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തെ ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനവിഭാഗത്തിന് ഈ രാജ്യത്ത് നിലനിൽക്കാൻ, ഈ രാജ്യത്ത് നിൽക്കാൻ, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്, അവർക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യം നേടാൻ സാധിച്ചത് ഈ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഇസ്ലാമിൻ്റെ കടന്നുവരവാണെന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 1947 നമുക്ക് രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനു മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിനിടയിൽ ഏറ്റവും താഴെത്തട്ടുള്ള ജനവിഭാഗങ്ങളെ ഏറ്റവും കൊടിയമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത തരത്തിൽ സ്ത്രീകൾക്ക് ഒരു മേൽവസ്ത്രം പോലും ബ്ലൗസ് പോലും ഉടുക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒരു രാജ്യത്തായിരുന്നു അന്ന് രാജ്യമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അന്ന് അത്തരത്തിലുള്ള ആളുകൾക്ക് അവരെ സംരക്ഷിച്ച് നിർത്തിയത് ഇസ്ലാമിൻ്റെ കടന്നുവരവോടുകൂടി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചരിത്രത്തിന് ഈ സമരത്തിന് ചരിത്ര പശ്ചാത്തലമുണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ സമരങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ 1921 മുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെയാണ് 1921 ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അത് തന്നെയാണ്. 1921 എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തതുപോലെ തന്നെ ഒരു ഏറ്റവും വലിയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1921 വലിയ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമരത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ കഴിഞ്ഞ് കുറേ നാളുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഹിന്ദു കുടുംബങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദു കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനുണ്ടായ സാഹചര്യങ്ങളും അവർ തന്നെ ഉണ്ടാക്കിയെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1921 മുമ്പ് നിരവധി ആളുകൾ ഹിന്ദു സമുദായം വിട്ട്, ഹിന്ദു മതം വിട്ട് ഇസ്ലാം മതവും ക്രിസ്തു മതവും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതവർ അനുഭവിച്ച പീഡനങ്ങളുടെ ഫലമായിരുന്നു അവർ മതം മാറേണ്ട സാഹചര്യമുണ്ടായത് എന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല മതം മാറിയ ആളുകളെ പോലും മതം മാറ്റത്തിന് ശേഷം പോലും ഈ രാജ്യത്ത് താമസിക്കാൻ പറ്റാത്ത തരത്തിൽ, രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് വളരെ ക്രൂരമായ പീഡനങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം 1880 ശേഷവും ഈ രാജ്യത്ത് നിലനിന്നിരുന്നു. മതം മാറിയതിനു ശേഷം പോലും മാറുമറയ്ക്കുന്നതിനുള്ള വേണ്ടിയുള്ള അവകാശം പോലും നിഷേധിക്കുന്ന പല ഹിന്ദു കുടുംബങ്ങളും ജീവിച്ചിരുന്ന നാടാണ് നമ്മുടേത്. മതം മാറിയതിനു ശേഷവും നല്ല വസ്ത്രം ധരിച്ച് റോഡിലൂടെ നടക്കാൻ പോലും സാധിക്കാതെ, റോഡിലൂടെ നല്ല വസ്ത്രം ധരിച്ച് നടന്നു പോകുന്ന ആളുകളുടെ മേലിൽ തുപ്പുന്ന ഒരു ഹിന്ദു സമൂഹങ്ങൾ നിലനിന്ന ഒരു രാജ്യത്താണ് ഇന്ന് ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സമൂഹത്തെ നാളുകളായി നൂറ്റാണ്ടുകളായി കൊടുത്ത പീഡനത്തിൻ്റെ
ആന്തരിക ഫലമാണ്. ഇന്ന് അന്ന് 1920 21 ഹിന്ദു സമൂഹം എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതവർ നൂറ്റാണ്ടുകളായി ഒരു സമൂഹത്തെ മൊത്തം അടിമകളെ പോലെ നിർത്തി അവരെ ഒരു മനുഷ്യരെ പോലും മനുഷ്യരായി പോലും കാണാത്ത തരത്തിൽ അവരെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പീഡനങ്ങൾക്കുള്ള ഫലമായിരുന്നു ആ പീഡനം അനുഭവിച്ച ആളുകൾ തിരിച്ചു പ്രതികരിച്ചതിൻ്റെ ഫലമായിരുന്നു അന്ന് സംഭവിച്ചതെന്ന് കൃത്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കാരണം ഈ 1921 ഈ സമരവുമായി ബന്ധപ്പെട്ട ഒരു നേതാവ് പോലും ഒരു കുടുംബത്തെ പോലും ആക്രമിച്ചില്ല എന്ന് മാത്രമല്ല ആക്രമിക്കപ്പെട്ട കുടുംബങ്ങളെ സംരക്ഷിച്ചത് ഇത്തരത്തിലുള്ള ഈ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ചരിത്രം യഥാർത്ഥത്തിൽ എടുത്തു പരിശോധിക്കുമ്പോഴാണ് ഈ ചരിത്രത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പ് ഈ രാജ്യത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ വളരെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും ഇസ്ലാമിൻ്റെ കടന്നുവരവോടുകൂടിയാണ് ഈ രാജ്യത്ത് അടിസ്ഥാന മതവിഭാഗങ്ങൾക്ക് ഏറ്റവും താഴെ തട്ടിയുള്ള വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ജീവിക്കാനുള്ള അവകാശം ലഭിച്ചത് ഈ രാജ്യത്തിലേക്ക് ഇസ്ലാമിൻ്റെ കടന്നുവരവോടുകൂടിയാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. അത് തന്നെയാണ് ഈ സമരങ്ങളുടെ മുഴുവൻ പ്രാധാന്യവും പ്രത്യേകതയും. അത് തന്നെയാണ് സംഘപരിവാ ശക്തികൾ ഭയക്കുന്ന ആ ചരിത്രത്തെ പുറത്തു കൊണ്ടുവരാൻ ഒരു കാരണവശാലും സംഘപരിവാ ശക്തികൾ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് ആ ചരിത്രത്തെ ആ സമരങ്ങളെ മൊത്തം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വി ഡി സവർക്കറുടെ ഹിന്ദുത്വ എന്നൊരു പുസ്തകത്തെ കുറിച്ച് നമുക്ക് വളരെ ചെറിയ പുസ്തകമാണ്. ആ പുസ്തകം നിങ്ങളിൽ പലരും ആ പുസ്തകം വായിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി അധികം പറയുന്നുണ്ട് എന്താണ് ഹിന്ദുത്വ എന്ന്. ഹിന്ദുത്വ എന്നുള്ളത് ഈ ഹിന്ദുവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവുമല്ല, മറിച്ച് ഹിന്ദു സമൂഹത്തിലുള്ള അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി എങ്ങനെ മുതലെടുപ്പ് നടത്താം എന്നുള്ളത് തന്നെയാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പുസ്തകമുണ്ട്, അതും ഈ സംഘപരിവാ ശക്തികളുടെ ഭാഗത്തു നിന്ന് അവരുടെ ഐഡിയോളജി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഏറ്റവും അധികം ശ്രമിച്ച എം എസ് ഗോൾവാക്കറുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് വി ഓർ അവർ നേഷൻ കുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകം നമ്മൾ എടുത്തു വായിക്കേണ്ടതാണ്. കാരണം അതിലാണ് കൃത്യമായി രാജ്യത്തിൻ്റെ ശത്രുവിനെ കുറിച്ച് പറയുന്നത്. ആരാണ് ഈ രാജ്യത്തിൻ്റെ ശത്രു എന്ന് ആ പുസ്തകം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആ പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫാസിസത്തിൻ്റെ എല്ലാ കാലത്തും അവർ ഒരു ശത്രുവിനെ തീരുമാനിക്കും. ആ ശത്രു ചിലപ്പോൾ രാജ്യത്തിനകത്തുള്ള ആളുകളായിരിക്കും, രാജ്യത്തിന് പുറത്തുള്ള ആളുകളായിരിക്കും, സ്വന്തം സമുദായത്തിലുള്ള ആളുകളായിരിക്കും, അന്യമതസ്ഥരായിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷേ ഈ ഗോൾവാക്കറുടെ ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നു ആരാണ് ശത്രു എന്ന്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് രാജ്യത്തിന് പുറത്തുള്ള ഒരാൾ പോലും ശത്രുവല്ല, മറിച്ച് രാജ്യത്തിനകത്തുള്ള കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളെ ശത്രുക്കളെന്ന് ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നു. ഒരു വസ്തുത, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോൾവാക്കർ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി അന്നത്തെ സംഘപരിവാ ശക്തികൾ ഏത് രീതിയിലുള്ള നിലപാടും നയങ്ങളുമാണ് സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്നും ബ്രിട്ടീഷുകാരുടെ അനുകൂല നിലപാടെടുത്ത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയ ഒരു നിലപാടും നയങ്ങളുമായിരുന്നു ഗോൾവാക്കർ അടക്കമുള്ള ഈ സംഘപരിവാ ശക്തികൾ അന്ന് സ്വീകരിച്ച നിലപാട് എന്ന് മനസ്സിലാക്കാൻ ഈ പുസ്തകം മാത്രം വായിച്ചാൽ മതിയെന്ന് ബോധ്യപ്പെടുത്താനാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട് രാജ്യത്തിന് പുറത്തുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ശത്രുവായി പോലും കണക്കാക്കാത്ത ഒരു ഫാസിസ്റ്റ് സംഘടനയ്ക്ക് മുമ്പിലാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിൽ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിന് ഇത്രമാത്രം പ്രാധാന്യം നമ്മൾ കൽപ്പിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മുൻപ് കലാപങ്ങളുണ്ടായ വെന്നിയൂർ കലാപമാണെങ്കിലും ശരി, പറപ്പൂർ കലാപമാണെങ്കിലും ശരി, മുട്ടിച്ചിറ കലാപമാണെങ്കിലും ശരി, ഇതെല്ലാം ഈ രാജ്യത്ത് നടന്ന 10 മുമ്പ് 100 മുമ്പ് ഈ രാജ്യത്ത് നടന്ന കലാപങ്ങളാണ്. പ്രിയപ്പെട്ട മുഴുവൻ ആളുകളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും എന്തായിരുന്നു അന്ന് ചരിത്രത്തിൽ ഈ മുട്ടിച്ചിറ കലാപത്തിലും വെന്നിയൂർ കലാപത്തിലും
ഈ പറപ്പൂർ കലാപത്തിലും എന്താണ് സംഭവിച്ചതെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കണമെന്ന് അത് അതിനു കൂടി സമയം കണ്ടെത്തണമെന്ന് വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെടാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. കാരണം ഇതാണ് ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ഈ കലാപങ്ങൾ 1921 മരണപ്പെട്ട അല്ലെങ്കിൽ കലാപവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട 387 പേരുകളെ തിരസ്കരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യം ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമരം, ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ആദ്യമായി നടന്ന ശിപ്പായി ലഹളയെക്കുറിച്ചാണ്. ഇന്ന് 1921 ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നത് അത് ബ്രിട്ടീഷുകാർ എഴുതി വെച്ച ചരിത്രം എടുത്ത് പഠിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയും ആനി ബസൻ്റും അടക്കമുള്ള ആളുകൾ ഈ സമരത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പത്രങ്ങളിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് പറഞ്ഞ ചരിത്ര വസ്തുതകളെ അവർ അന്ന് എഴുതി വെച്ച ചരിത്രങ്ങൾ എടുത്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിയും ആനി ബസൻ്റ് അടക്കമുള്ള ആളുകൾ ഈ ചരിത്രത്തെക്കുറിച്ച് ഈ സമരത്തെക്കുറിച്ച് നിലപാട് പറഞ്ഞത്. ആ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ വേർഷൻ എടുത്തുകൊണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യപ്പെട്ടതാണ് ആശാൻ്റെ കവിതകളെക്കുറിച്ച്. നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം കുമാരൻ ആശാൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടവളാണ്. പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കുമാരനാശാൻ ജനിച്ച നാട് കേരളത്തിലാണെങ്കിലും ശരി, കുമാരനാശാൻ മലബാറുകാരനല്ല. ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയല്ല കുമാരനാശാൻ എന്ന് മനസ്സിലാക്കാനെങ്കിലും ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. കാരണം ഈ സമരവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ നാട്ടിൽ നടന്നതെന്ന് പോലും കൃത്യമായി മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ പത്രത്തിൽ വന്ന വാർത്തകൾ മാത്രം എടുത്ത് ആരെങ്കിലും പറഞ്ഞു കേട്ട വസ്തുതകളെ മാത്രം എടുത്ത് കുമാരനാശാൻ ദുരവസ്ഥ എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് ഈ നാട്ടിൽ 1921 നടന്നത് എന്ന് ചിന്തിക്കേണ്ട, അതല്ല ഈ നാട്ടിൽ നടന്നതെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം കൂടി നമുക്ക് മുന്നിലുണ്ട്. കാരണം ആ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതി കൂടിയുണ്ട്, കുമ്പളത്ത് ഗോവിന്ദൻ നായർ. ഈ സമരവുമായി ബന്ധപ്പെട്ട് അന്ന് 21 നമ്മൾ എന്ന രീതിയിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് കുമ്പളത്ത് ഗോവിന്ദൻ നായർ. ആ കുമ്പളത്ത് ഗോവിന്ദൻ നായർ ജനിച്ചത് ഈ മലബാറിലാണ്. അന്ന് കുമ്പളത്ത് ഗോവിന്ദൻ നായർക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു പാട്ട് എഴുതാൻ, കവിത എഴുതാൻ കുമ്പളത്ത് ഗോവിന്ദൻ നായർക്ക് എങ്ങനെ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കുമാരനാശാനെയല്ല എനിക്ക് മറിച്ച് കുമ്പളത്ത് ഗോവിന്ദൻ നായരെയാണ് ചിന്തിക്കാൻ, മനസ്സിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം 1921 ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ആളാണ് കുമ്പളത്ത് ഗോവിന്ദർ. അതുകൊണ്ട് തന്നെ എന്താണ് ഈ നാട്ടിൽ നടന്നതെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ വ്യക്തി കുമാരനാശാനല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കിയത് കുമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. അതുകൊണ്ട് തന്നെ കുമാരനാശാനെയല്ല ഞങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥത്തിൽ കുമ്പളത്ത് ഗോവിന്ദൻ നായരെയാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ചരിത്രത്തെക്കുറിച്ച് നേരിട്ടറിയുന്ന വ്യക്തി കുമ്പളത്ത് ഗോവിന്ദൻ നായർ ആയതുകൊണ്ട് തന്നെയാണ് ഈ ചരിത്രം പഠിക്കപ്പെടേണ്ടതാണ്, ഈ ചരിത്രം മനസ്സിലാക്കപ്പെടേണ്ടതാണ് എന്ന് കൃത്യമായി നമുക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫാസിസം ഈ രാജ്യത്ത് എന്നും നിലനിന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഫാസിസ്റ്റുകൾ ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികൾ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വലിയ പേരുകളാണ് ഝാൻസി റാണിയും മംഗൾ പാണ്ഡെയും അതുപോലെ തന്നെ താന്തിയത്തോപ്പുമെല്ലാം. നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് അവരെ അംഗീകരിച്ചിട്ടുള്ള ആളുകളാണ്. അവരെല്ലാം ധീരമായ ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ധീരമായ പോരാട്ടം നടത്തിയ ആളുകൾ തന്നെയാണ്. പക്ഷെ അവരന്ന് നടത്തിയ ആ പോരാട്ടത്തിൻ്റെ തുല്യം നിൽക്കുന്ന പോരാട്ടം തന്നെയാണ് 1921 ഈ സമര പോരാളികളും നടത്തിയത് എന്ന് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം 1972 കേരള സർക്കാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജാലിയൻ വാലാബാഗിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് കേരളത്തിൽ 1921 ശേഷം വാഗൻ ട്രാജഡിയിൽ എന്താണ് സംഭവിച്ചത് അത് തന്നെയാണ് ജാലിയൻ വാലാബാഗിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ ജാലിയൻ വാലാബാഗിൽ ആ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നീക്കത്തിൽ മരണപ്പെട്ട മുഴുവൻ ആളുകളെയും നമ്മൾ ഇന്ത്യയുടെ സ്വതന്ത്ര സമരത്തിന് വേണ്ടി പോരാടിയ ധീര ദേശാഭിമാനികളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതേ നിലപാട് തന്നെ ആയിരിക്കണം 1921 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നിലപാടെടുത്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ചെന്നൈയിലേക്ക് അന്ന് തമിഴ്നാട്ടിലേക്ക് കയറ്റിവിട്ട
വ്യാഗൻ ട്രാജഡിയിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട 64 ആളുകളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നിലപാടെടുത്തതിൻ്റെ പേരിൽ, അത്തരത്തിൽ നിലപാടെടുത്തതിൻ്റെ പേരിൽ മാത്രം മരണപ്പെട്ട ഈ 64 പേരുകൾ കൂടി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഭാഗത്തു നിന്ന് വെട്ടിമാറ്റുന്നത് ഒരു കാലഘട്ടത്തിലും ഒരിക്കലും പോലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് കൃത്യമായി പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഈ സമരത്തിൻ്റെ ഇന്നത്തെ ഈ സെമിനാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഫാസിസ്റ്റുകൾക്ക് എല്ലാ കാലത്തിലും ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട അവർ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ചിലപ്പോൾ അവർ മുസ്ലിം നാമധാരികളായ ആളുകളെ ഉപയോഗപ്പെടുത്തും, ചിലപ്പോൾ അവർ ക്രിസ്ത്യൻ നാമധാരികളായ ആളുകളെ ഉപയോഗപ്പെടുത്തും. അത് എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു ഒരു വക്കീലായതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് കഴിഞ്ഞ 1-2 വർഷങ്ങളായി രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും ചിന്തിക്കുമ്പോൾ നമുക്ക് ലജ്ജിച്ച് തലതാഴ്ത്തുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നതെന്ന് പോലും ചിന്തിക്കേണ്ട സാഹചര്യമാണ് നമുക്കുള്ളത്. നമുക്കെല്ലാവർക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട പേരുകളാണ് കെ കെ മുഹമ്മദിൻ്റെ അടക്കമുള്ള പേരുകൾ എന്ന് കൃത്യമായി നമുക്കറിയാം. എന്താണ് കെ കെ മുഹമ്മദ് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കെ കെ മുഹമ്മദിനെ പോലുള്ള ആളുകളെ സംഘപരിവാർ കൃത്യമായി ഉപയോഗപ്പെടുത്തുമ്പോൾ ആ ഉപയോഗപ്പെടുത്തലുകളെ തുറന്നു പറയാൻ കൂടി നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ വളരെ വിനയത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു വക്കീൽ എന്ന രീതിയിൽ ഒരു കാലഘട്ടത്തിലും കാണാത്ത രീതിയിലുള്ള ഒരു സുപ്രീം കോടതി വിധിയാണ് കഴിഞ്ഞ കാലഘട്ടത്തിലും. അത് നമ്മളെല്ലാവരും അംഗീകരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഒരു കോടതി വിധിയെ ഇത്രമാത്രം മോശമായി ചിത്രീകരിക്കേണ്ടി വരുന്നത് തന്നെ ഏറ്റവും ലജ്ജാകരമായ വസ്തുതയാണ്. കാരണം ഒരു കാലഘട്ടത്തിലും ഒരു സുപ്രീം കോടതി, ഒരു കോടതി പോലും ഒരു വിധിയിൽ ഈ വസ്തു ഒരാൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ പോലും ആ വസ്തു മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയുന്ന തരത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ ഇന്ത്യ രാജ്യം രൂപീകരിക്കുന്നതോ രൂപീകരിച്ച ശേഷമോ അതിനു മുമ്പോ ഉണ്ടായിട്ടില്ല എന്ന് ഓർക്കുമ്പോഴാണ് ഈ രാജ്യത്തിലുള്ള നിയമ സംവിധാനം എത്രമാത്രം മലീമസമായിട്ടുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇത് തന്നെയാണ് ഫാസിസ്റ്റുകൾ എല്ലാ കാലത്തും ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലുമെല്ലാം എല്ലാ കാലത്തും ഫാസിസ്റ്റുകൾ ചെയ്തിട്ടുള്ള രീതി ഇത് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെല്ലാം പ്രതികരിച്ചേ മതിയാവൂ, ഏറ്റവും ശക്തമായ രീതിയിൽ ജനാധിപത്യപരമായി ഇതിനെ പ്രതിരോധിക്കേണ്ട സമയമാണ് നമുക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ജനാധിപത്യപരമായി തന്നെ പ്രതിരോധിക്കണം. കാരണം ജനാധിപത്യ പ്രതിരോധമാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം. പണ്ട് കാലത്ത് പ്രസിദ്ധീകരണങ്ങളെല്ലാം വളരെ ചുരുക്കമായിരുന്നു. ഒരു പുസ്തകം എഴുതിയാലുള്ള പുസ്തകം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുമാരനാശാൻ്റെ ദുരവസ്ഥയെടുത്തുകൊണ്ടാണ് പലരും പ്രതിരോധിക്കുന്നത്. 1921 സമരത്തിൽ പ്രതിരോധിക്കുന്നത് കുമാരനാശാൻ്റെ ദുരവസ്ഥയാണെങ്കിൽ അന്ന് ആ എഴുതിപ്പെട്ട ചരിത്രം എന്ന് പറഞ്ഞ് വളരെ ചുരുക്കം ചില പുസ്തകങ്ങൾ മാത്രമേ അന്ന് എഴുതിയിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം 1921 കേരള രാജ്യത്തെ പിടിച്ചടക്കിയതിന് ശേഷം അന്നുണ്ടായിരുന്ന ചരിത്രപരമായി അന്നുണ്ടായിരുന്ന മുഴുവൻ വസ്തുതകളെയും എടുത്ത് അന്നുണ്ടായിരുന്ന നിയമ സംവിധാനങ്ങൾ മുഴുവൻ എടുത്തൊഴിവാക്കി അന്നുണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും ചരിത്രവും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ നീക്കങ്ങളെയും കുറിച്ച് നമ്മളെല്ലാവരും അറിയാം. രണ്ട് ദിവസത്തോളം ഈ കേരള രാജ്യം എന്ന രാജ്യത്തിൻ്റെ അവരുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ ഇല്ലായ്മയ്ക്കുന്നതിന്, കത്തിച്ചു കളയുന്നതിന് വേണ്ടിയുള്ള നീക്കം, കത്തിച്ചു കളയുന്ന തരത്തിലുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ് നീക്കം നമ്മളെല്ലാവരും ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിലനിൽക്കുന്ന ചരിത്രം എന്ന് പറയുന്നത്, എഴുതി ചേർക്കപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ വേർഷൻ മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള ചരിത്രം ഈ നാട്ട് അറിഞ്ഞ, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും വിശ്വസിക്കുന്ന, ഈ നാട്ടിൽ ബഹുഭൂരിപക്ഷ ആളുകൾക്ക് മനസ്സിലാക്കിയുള്ള ചരിത്രമാണ് യഥാർത്ഥത്തിൽ ചരിത്രം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ചരിത്രത്തെ വക്രീകരിക്കുന്നതിനും അത്തരത്തിലെ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയും ശ്രമങ്ങൾ ഈ രാജ്യത്തെ എല്ലാ തരത്തിലും നമ്മൾ പ്രതിരോധിച്ചേ മതിയാകും. ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പോലെ ഈ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് ഇന്ന് സാധിക്കില്ല. കാരണം ഇന്ന് പുതിയ 100th century. ഇന്ന് മൊബൈൽ ഫോണിൽ നമുക്കൊരു ക്ലിക്ക് സെർച്ച് ചെയ്താൽ പോലും എന്താണ് ഇന്നലെകൾ സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റു ആളുകളെ കൂടി മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇന്നത്തെ കാലത്ത് ടെക്നോളജി നമുക്ക് വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് തന്നെ നീതി ആയോഗിൻ്റെ പേര് ഈ പ്ലാനിംഗ് ബോർഡിൻ്റെ പേര് മാറ്റി നീതി ആയോഗ് ആക്കുന്നത് പോലെ
പഴയകാല നേതാക്കന്മാരുടെ പേരെടുത്ത് പുതിയ സംഘപരിവാ ശക്തികളുടെ നേതാക്കന്മാരുടെ പേര് വെക്കുന്നത് പോലെ അത്രമാത്രം എളുപ്പമായിരിക്കില്ല ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഈ ഇതിനെതിരെയുള്ള ഇത്തരത്തിൽ ഈ വക്രീകരിക്കുന്ന സംഘപരിവാർ ശക്തികളുടെ ഈ നീക്കത്തിനെതിരെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ജനാധിപത്യപരമായി ഇതിനെ പ്രതിരോധിക്കുക എന്ന് മാത്രമാണ്. അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി നിലപാട് പറയാൻ, കൃത്യമായി ചരിത്രത്തെ പറയാൻ നമ്മൾ ഇത്തരത്തിലുള്ള ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ചടങ്ങ് സംഘടിപ്പിച്ച ഇതിന് സംഘാടകരോട് സംഘാടകർ നന്ദി അറിയിച്ചു നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് യുവ കോൺഗ്രസ്.